കഴിഞ്ഞാൽ വളരെ ഭീകരമായൊരവസ്ഥയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ വളരെ കാര്യം, നമുക്ക് മഴ വരുമ്പോൾ നമുക്ക് മഴ, വെയിൽ വരുമ്പം വെയിലിനെ കുറ്റം പറയുന്നത് പോലെയല്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ ഒരു വിധത്തിൽ കാറിലായിട്ട് പോലും ഓടി ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്. ഭയങ്കര ചൂടും സ്കിന്നിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വെളിയിൽ. കാര്യം അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ പിന്നെ പ്രകൃതിയുടെ ഓരോ അതിൻ്റെ സസ്യജലാംശങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഓരോ ഭാഗമാണിത്. അത് പറഞ്ഞിട്ടേ അല്ല, നമ്മുടെ ഭാഗത്ത് കുറേ തെറ്റുണ്ട്. എന്നാലും നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്. കാര്യം ഭയങ്കര ചൂടാണ്. വെളിയിലേക്ക് നമുക്ക് ഗ്ലാസ് ഇല്ലാതെ ഒന്ന് നോക്കാൻ പോലും ഒരു പറ്റാത്ത ഒരവസ്ഥ. അത് ഏറ്റവും അധികം ശ്രദ്ധിക്കണം. കാര്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിക്കുക. പിന്നെ മാക്സിമം ഈ പകൽ ഉള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ എങ്ങനെ ആക്കുക. കാര്യം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പണ്ടാണ് കാറിൽ കൂളിംഗ് പേപ്പർ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ല. ഇതിപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ അതുകൊണ്ടുള്ള കൂളിംഗ് പേപ്പർ അതിൻ്റെ കൂടെ പറയാം. ഈ കാലിക്കത്ത് തന്നെ അടുത്തിടയ്ക്ക് സംഭവിച്ചതാണ്. സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങി കാറേ വെച്ചിരുന്നത് പോലെ പകൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഈ പറഞ്ഞതുപോലെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കള്ളന്മാർക്കത് കാണാൻ പറ്റി. അത് ചില്ല് പൊട്ടിച്ചെടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങനെ ആ പേപ്പർ ഉള്ള ആ പേപ്പർ മാറ്റിക്കൊണ്ടുള്ള ദോഷമുണ്ട്. ചിലർ അതിന് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഇപ്പം പേപ്പറിൻ്റെ ഏറ്റവും വലിയ കൂളിംഗ് പേപ്പറിൻ്റെ ആവശ്യം ഇപ്പോഴാണ്. കാര്യം കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോലും കൂടുതലും സ്ഥിരമായിട്ട് സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുമ്പോഴും അതായത് സൈഡിലിരിക്കുമ്പോഴൊക്കെ കൈക്ക് പ്രശ്നം ഉണ്ടാകും. ബൈക്കിൽ പോകുന്നവരും ഒരുപാട് ശ്രദ്ധിക്കണം. കാര്യം എൻ്റെ ഫ്രണ്ട്സിനുമൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് അനുഭവമാണ്. ഇപ്പോൾ ഓടി ഇതിനകത്ത് വന്ന ഒരു ഇതിൽ കയറിയിരിക്കുക. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥയാണ്. സ്ത്രീകളാണ് കൂടുതൽ വെള്ളം കുടിക്കാതെ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പല ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം പറയുന്ന ആന്തര അവയവങ്ങൾക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഡ്രൈ ആയിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ധാരാളം ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. അതിപ്പോഴല്ല എപ്പോഴാണല്ലോ, ഇപ്പം പ്രത്യേകിച്ച് അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബൈക്കിൽ പോകുന്നവരും ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം മീഡിയാസൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തെത്തുമ്പോൾ എന്നെപ്പോലെ ഒരാളുടെ ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അനുഭവിച്ചാണ് കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്തുമ്പം ഇതിപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ട്രാഫിക്ക് നോക്കി പിന്നെ ഇവിടെ കൊണ്ട് നിർത്തുമ്പം ബസ്സിലൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ വലിയൊരു ഭീകരമായ ഒരവസ്ഥയാണ്. ബൈക്കിൽ പോകുന്നവരൊക്കെ ഇതാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല, അവരറിയുന്നില്ല. ഇപ്പോൾ പിന്നീട് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് സ്കിൻ പ്രോബ്ലം അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ആന്തര അവയവങ്ങൾക്ക് വരെ പ്രശ്നം ഉണ്ടാവും. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. പകൽ യാത്രകൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കി രാത്രിയിൽ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് ലോങ് ട്രിപ്പുകൾ ബൈക്കിൽ പോകുമ്പോൾ കയ്യും ഒക്കെ മറയുന്നത് പോലെ മുഖത്ത് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളൊരാളെന്ന നിലയിൽ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗന്ദര്യമാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ സ്നേഹത്തോടെ കൂട്ടിക്കരുത്.